രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് പക്ഷേ അപ്പോഴും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു വലിയ ക്ലസ്റ്ററുകളായി രൂപപ്പെട്ട മേഖലകളിൽ നിന്ന് പുറത്തേക്ക് ഈ രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നു ഒരു സമ്പൂർണ്ണ അടച്ചിടൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു അത് രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും ആരോഗ്യ മേഖലയിലും വിദഗ്ധർക്കിടയിലും അത്തരമൊരു പൊതു അഭിപ്രായം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ പിന്നെയുള്ള മാർഗമെന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലെ വിദഗ്ധരായാലും പൊതുപ്രവർത്തന രംഗത്ത് ഉള്ള ആളുകളായാലും ഒക്കെ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിസൂക്ഷ്മമായി തന്നെ ഈ വൈറസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് സാമൂഹിക അകലം എന്നുള്ളത് വളരെ പ്രധാനമായി പാലിക്കുക മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായി പാലിക്കുക ഈ രണ്ടു കാര്യങ്ങളിലും നമ്മൾ കൃത്യതയോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അടച്ചിടൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ രോഗബാധയെ പിടിച്ചു കെട്ടാനാകൂ എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം 5500 കേസുകൾ സംസ്ഥാനത്ത് മാസ്ക് ഉപയോഗിക്കാത്തതിന് പോലീസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ബോധവൽക്കരണത്തിലാണ് പങ്കാളികളായിട്ടുള്ളത് 6 മാസമായി ഇതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആരോഗ്യ മേഖലയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ സമ്പൂർണ്ണ അടച്ചിടൽ വേണമെന്ന് പറഞ്ഞത് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളെ അടച്ചിടുക തന്നെ വേണം അല്ലെങ്കിൽ കർശനമായി ഒരിടത്ത് അടിച്ചിരുത്തുക തന്നെ വേണം എന്ന് പറയാനുള്ള കാരണം അതൊക്കെയാണ് ലോക്ക്ഡൌൺ വേണ്ട വേണ്ട എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് തിരിച്ചറിയാമെങ്കിൽ പോലും നാം സ്വയം ഒരു തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം നമ്മളിപ്പോൾ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ ഭക്ഷണം എത്തുന്നില്ല വെള്ളം എത്തുന്നില്ല അവിടെ മതിയായ ചികിത്സയില്ല ഇവിടെ മതിയായ ചികിത്സയില്ല അവിടെ കിടക്കയില്ല അവിടെ ദുരിതാവസ്ഥയാണ് ഇവിടെ ദുരിതാവസ്ഥയാണ് നമുക്ക് ഭക്ഷണം വാങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതികളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം നമ്മളിൽ പലരും ചെയ്യുന്നില്ല സമരത്തിനെത്തുന്നവർ പോലും മാസ്ക് ദാടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ജനപ്രതിനിധികൾ പോലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പങ്കാളികളാകുന്നു ആ ഒരവസ്ഥ നിലനിൽക്കുന്നു 5000 പേർ ഒരു ദിവസം സംസ്ഥാനത്ത് മാസ്ക് ഉപയോഗിക്കാത്തതിന് പുറത്തിറങ്ങിയപ്പോൾ പോലീസിൻ്റെ പിടിയിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ബോധമുള്ള മനുഷ്യരാണ് എന്നാണ് പറയേണ്ടത് ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ദിവസത്തെ കണക്കാണ് ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ് ലോക്ക്ഡൌൺ ഉള്ള ഇടങ്ങളിൽ പോലും ആളുകൾ എന്തിനൊക്കെയോ വേണ്ടി പാഞ്ഞു നടക്കുകയാണ് പ്രാദേശിക ലോക്ക്ഡൌൺ നടത്തിയാലും അത് ഫലപ്രദമാകില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും അതാണ് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കർശനമായി അടച്ചിട്ട് വീട്ടിലിരിക്കുക പട്ടിണി കിടക്കണമെങ്കിൽ കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക ആ അവസ്ഥയിലേക്ക് നമ്മളെ അധികാരികളെ കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കേണ്ടത് നമ്മളാണ് നമ്മളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മറ്റ് ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് നമ്മൾ മുമ്പേ നടന്നവരാണ് ഈ വൈറസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ രോഗബാധയുടെ കാലത്തും നമ്മൾ മുമ്പേ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അതിനെയൊക്കെ സമർത്ഥമായി നേരിടാൻ സാധിച്ചത് ഈ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നും നമ്മളങ്ങനെ മുമ്പേ തന്നെയാണ് നടന്നത് രണ്ട് ഘട്ട വ്യാപനങ്ങളെ തടുത്തു നിർത്താൻ സാധിച്ചതും അതുകൊണ്ടാണ് 3ാം ഘട്ടത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കൂ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ അവിടെ ഉണ്ടാകുന്ന രോഗികളുടെ എണ്ണത്തിൻ്റെ വർധനവും മരണസംഖ്യയും ഒക്കെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ താഴെയാണ് അതൊക്കെ നമ്മൾ നേടിയെടുത്ത രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കൂട്ടായ പ്രയത്നത്തിൻ്റെ തുടർഫലമാണ് അതില്ലാതാക്കാൻ നമ്മുടെ ആളുകൾ തന്നെ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല മാസ്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ മാസ്ക് ഉപയോഗിക്കണം നല്ല മാസ്ക് ഉപയോഗിക്കണം സാനിറ്റൈസർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ ഉപയോഗിക്കണം സാനിറ്റൈസർ തീരുന്ന കുപ്പികളിൽ വെള്ളം നിറഞ്ഞു വെച്ചിട്ട് അതിനകത്ത് സാനിറ്റൈസറാണ് എന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അത് പോലീസിനെ പറ്റിക്കാം വൈറസിനെ പറ്റിക്കാനാകില്ല തന്നെ കാരണം ഒരു വലിയ ട്രോള് കഴിഞ്ഞ ദിവസം കണ്ടത് കെ മുരളീധരൻ MP ഈ കല്യാണത്തിന് പോയതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോയില്ല ഈ രോഗബാധിതനായ ആളുടെ കല്യാണത്തിന് പോയില്ല അതിൻ്റെ തലേന്ന് ആണ് പോയത് അപ്പോൾ കൊറോണ വൈറസ് നൽകുന്ന ഒരു മറുപടിയായിട്ടാണ് ആ ട്രോളുള്ളത് ക്ഷമിക്കണം മിസ്റ്റർ മുരളീധരൻ എനിക്ക് ഈ വിവാഹ സൽക്കാര ദിനത്തിൽ അതിൻ്റെ വിവാഹത്തിൻ്റെ തലേന്ന് അവിടെ വരാൻ സാധിക്കാതെ ഇരുന്നതിൽ ഖേദിക്കുന്നു എന്ന് അപ്പോൾ
മുരളീധരൻ കല്യാണ പിറ്റേന്ന് പോയാലും കല്യാണത്തിൻ്റെ തലേന്ന് പോയാലും കല്യാണ ദിനത്തിൽ പോയാലും ഈ പോസിറ്റീവായ ആളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ കല്യാണത്തിൽ പോയി കല്യാണത്തിന് പോയില്ല എന്ന് ടെക്നിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞല്ല അവിടെ ന്യായീകരിക്കേണ്ടത് എന്ന വിമർശനം ഉയരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇടത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ന്യായീകരണങ്ങൾ പറഞ്ഞ് ലൊട്ടുലൊടുക്ക് വരട്ടുവാദങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ സർക്കാരാണ് എല്ലാം കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട